ഹലോ ഫ്രണ്ട്സ്, കൊച്ചടുക്കള വിശേഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഫാമിലി പ്രോബ്ലംസൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്നുള്ളത് സോയ ചങ്ക്സ് തോരനാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സോയ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഒരെണ്ണം. അപ്പോൾ സോയ നമുക്കിതാ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് സോയയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല വലിയ സോയ ചങ്ക്സ് ആണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ ഒന്നും കൂടി നന്നായിട്ടത് വലുതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ചെറുതോ വലുതോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിവിടെ ഒരു കാൽ കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം മുഴുവനായുള്ള കുരുമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ സോയയ്ക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സോയയൊക്കെ ഒന്ന് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടിയിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ സോയ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ആ തേങ്ങയും നന്നായിട്ട് ഞാൻ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, സവാള എന്നിവയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് നന്നായിട്ട് വഴന്ന് കിട്ടും. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി സോസ് ഇട്ട് കൊടുക്കാം. അതുള്ളവരിട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു രണ്ട് പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച സോയ ചങ്ക്സൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാളയുമായിട്ട് നമ്മുടെ ചങ്ക്സൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വരണം. ഇനി മിക്സാക്കിയ സോയ ചങ്ക്സിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ച തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ എല്ലാ ഭാഗത്തും ഒന്നാകുന്ന രീതിയിൽ നന്നായിട്ട് ഞാനിവിടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അത് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ചെയ്താൽ മതിയാകും. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരട്ടെ. അതുവരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി അതിലേക്ക് അവസാനമായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ടതിന് ശേഷം നമുക്കതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് തോരൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കൂടാതെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.